25 രൂപയ്ക്ക് ഊണ് നൽകുന്ന 1000 ഔട്ട്ലെറ്റുകൾ തുടങ്ങുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ കാലത്ത് ഈ തീരുമാനം സാധാരണക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് ജനങ്ങളുടെ വിലയിരുത്തൽ. വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്നും രാജീവ് പുതുക്കുടി. സംസ്ഥാനത്ത് 25 രൂപയ്ക്ക് ഊണ് ലഭ്യമാകുന്ന 1000 കുടുംബശ്രീ ഔട്ട്ലെറ്റുകൾ തുറക്കുമെന്നാണ് ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം. ഈ ബജറ്റിനെ ഏറ്റവും ജനകീയമാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നുകൂടിയാണിത്. ഇതേക്കുറിച്ച് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് നോക്കാം. 25 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന കടകൾ തുറക്കുമെന്ന് പറയുന്നു, അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? നഗരത്തിൽ 25 രൂപയ്ക്ക് ഊണ് കിട്ടാൻ ഒരു വലിയ പ്രയോജനമാണ്. ഞാൻ രാവിലെ വീട്ടിലിറങ്ങിയാൽ വൈകിട്ട് 9 മണിക്ക് വീട്ടിൽ പോകും, അതുവരെ ഭക്ഷണം കംപ്ലീറ്റ് ഹോട്ടലിനാണ്. അപ്പോൾ ഇത്ര ഹോട്ടൽ വരുമ്പോൾ 25 രൂപ ഊണ് കിട്ടുമ്പോൾ ചായ റൈറ്റ് വൈറ്റ് പറഞ്ഞ് കിട്ടുമ്പോൾ ഒക്കെ ആ ഹോട്ടലിനും കുടുംബശ്രീ പോലത്തെ സംഘടനകൾ നടത്തുമ്പോൾ അത് വലിയ പ്രയോജനമാകും തൊഴിലാളികൾ. ഈ സംവിധാനങ്ങൾ നല്ലതാണ്, പാവപ്പെട്ട തൊഴിലാളികൾക്കും വൈകുന്നേരം കച്ചവടക്കാർക്കും ഒക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അത് സർക്കാർ കണ്ടിന്യൂ പോകണം, അതാണ് നമുക്ക് പറയാനുള്ളത്. 25 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണണം, മായം ചേർക്കാത്ത നല്ല ഭക്ഷണം കിട്ടണം. ഉച്ചക്കാരും പട്ടിണി എടുക്കാതെ ഒരു നേരത്തെ ഭക്ഷണം സിമ്പിളായി കിട്ടുന്ന പരിപാടിയാണ്. തമിഴ്നാട്ടിൽ ഇതുപോലെ അമ്മ ഉണവൊക്കെ ഉണ്ട്, അപ്പോൾ നല്ല കാര്യമായിരിക്കും അത്. ആൾക്കാർക്ക് പണിയെടുക്കുന്നവർക്കൊക്കെ ഉച്ചയ്ക്ക് 25 രൂപയ്ക്ക് ഒക്കെ ലാഭമാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരുവിധം ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ദിവസ വരുമാനം 500 രൂപ അങ്ങനെയുള്ള ദിവസവരുമാനമുള്ള ആൾക്കാർക്ക് വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന സിറ്റുവേഷനിൽ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ 100, 150, 500, 200 അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഈ 25 രൂപ ഭക്ഷണം എന്ന് പറയുമ്പോൾ വളരെ ആശ്വാസമായിരിക്കും. അതിനോട് ഞാൻ ഇതിനോട് വളരെയധികം യോജിക്കുന്നുണ്ട്. വിലക്കയറ്റം കൊണ്ട് ആളുകൾ പൊറുതിമുട്ടുന്ന ഒരു കാലത്ത് സംസ്ഥാന സർക്കാർ എടുത്ത ഈ ഒരു തീരുമാനത്തെ ആളുകളും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ പദ്ധതിയെക്കുറിച്ച് വളരെ, അതായത് ഈ 25 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന ഒരു സംവിധാനം നിലവിൽ വന്നാൽ അത് സാധാരണക്കാർക്ക് ഏറെ പ്രയോജനമാകും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്.